ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം ആറാമത്തെ യൂണിറ്റ് ആയ ഭൂപടങ്ങളുടെ പൊരുൾ തേടി അണ്ടർസ്റ്റാൻഡിംഗ് അവർ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട് 2019-20 വർഷം അർദ്ധവാർഷിക മൂല്യനിർണ്ണയ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. പ്രവർത്തനം 8, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും നൽകിയാണ് ഭൗമോപരിതലത്തിലെ വിവിധ സവിശേഷതകൾ ചിത്രീകരിക്കുന്നത്. ഇവിടെ ഭൂമിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്ത് ഉത്തരധ്രുവം എ എന്ന് കൊടുത്തിട്ടുണ്ട്. താഴത്തു ഭാഗത്ത് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. എ ചോദ്യം, ഗ്ലോബിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നീല നിറമാണല്ലോ, ഈ നീല നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബി ചോദ്യം, ഗ്ലോബ് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാകുമല്ലോ, നിങ്ങൾ തിരിച്ചറിഞ്ഞ താഴെ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് എഴുതൂ. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന വരകൾക്ക് പറയുന്ന പേരെന്താണ്? മൂന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ ബി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് ധ്രുവത്തെയാണ്? അവിടെ ചിത്രത്തിൽ ബി എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, മുകൾ വശത്തെ എയും താഴത്തെ ഭാഗത്തെ ബിയും. നാലാമത്തെ ചോദ്യം, ഗ്രീനിച്ച് രേഖ എത്ര ഡിഗ്രിയിലൂടെയാണ് കടന്നു പോകുന്നത്? ഇനി അടുത്ത ചോദ്യവും ഇതേപോലെ ആറാമത്തെ അധ്യായത്തെ കുറിച്ചുള്ള ചോദ്യമാണ്, അതും കൂടി നോക്കാം. പ്രവർത്തനം 9, ഒരു പ്രദേശത്തെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ രേഖാചിത്രങ്ങളും സ്കെച്ചും നമ്മെ സഹായിക്കും. ഈ ചോദ്യം, താഴെ പറയുന്ന സൂചനകൾ, രേഖാചിത്രം, പ്ലാൻ ഇവയിൽ ഏതിലാണ് ഉണ്ടാവുക? കൃത്യമായ അളവുകൾ, ദിക്കുകൾ, പൊതുവായ ദിശാസൂചകം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ എന്തെല്ലാം വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്? ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തില് നമുക്കൊരു ഗ്ലോബിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഈ ചോദ്യം, ഗ്ലോബിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നീല നിറമാണല്ലോ, ഈ നീല നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന വരകൾക്ക് പറയുന്ന പേരെന്താണ്? ചിത്രത്തിൽ ബി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് ധ്രുവത്തെയാണ്? നാലാമത്തെ ചോദ്യം, ഗ്രീനിച്ച് രേഖ എത്ര ഡിഗ്രിയിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രവർത്തനം 9, ഒരു പ്രദേശത്തെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ രേഖാചിത്രങ്ങളും സ്കെച്ചും നമ്മെ സഹായിക്കും. ഈ ചോദ്യം, താഴെ പറയുന്ന സൂചനകൾ, രേഖാചിത്രം, പ്ലാൻ ഇവയിൽ ഏതിലാണ് ഉണ്ടാവുക? കൃത്യമായ അളവുകൾ, ദിക്കുകൾ, പൊതുവായ ദിശാസൂചകം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ എന്തെല്ലാം വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്? ഈ അധ്യായത്തിൽ നിന്നും എല്ലാ വർഷവും ഹാഫ് ഇയർ എക്സാമിന്, ക്രിസ്മസ് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ 2019-20 വർഷം രണ്ട് ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഏകദേശം എല്ലാ വർഷങ്ങളിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ അധ്യായം നന്നായി പഠിക്കുന്നത് പരീക്ഷയിൽ നല്ല മാർക്കും അങ്ങനെ സഹായിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.